എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ജോയിന്റ് ഡയറക്ടർ രാജേശ്വർ സിംഗ് സർവീസിൽ നിന്ന് സ്വയം രമിച്ചു ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിക്കാനാണ് രാജി ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഉന്നത ഇ ഡി ഉദ്യോഗസ്ഥൻ ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെ വലിയ വിവാദങ്ങളാണ് യു പി ഉടലെടുക്കുന്നത് യു പി എ സർക്കാരിനെ അധികാരത്തിൽ നിന്നും താഴെയിറക്കിയതിൽ നിർണായകമായ പങ്കുവഹിച്ച സ്പെക്ട്രം കേസ് ഉൾപ്പെടെ അന്വേഷിച്ച രാജേശ്വർ സിംഗ് ഇ ഡി ജോയിന്റ് ഡയറക്ടർ സ്ഥാനം രാജിവെച്ചു ഇരുപത്തിനാല് വർഷത്തിലേറെയായി ഉത്തർപ്രദേശ് പോലീസിലും ഇ ഡിയിലും പ്രവർത്തിച്ച രാജേശ്വർ സിംഗ് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുൽത്താൻപൂർ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പിക്ക് മത്സരിച്ചേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട് തനിക്ക് വി ആർ എസ് എടുക്കുന്നതിന് അനുമതി ലഭിച്ചതായും രാഷ്ട്രീയ പ്രവേശനമാണ് ലക്ഷ്യമെന്നും രാജേശ്വർ സിംഗ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമിത് ഷാ യോഗി ആദിത്യനാഥ് തുടങ്ങിയ നേതാക്കൾ ഇന്ത്യയെ ലോകശക്തിയാക്കാൻ പ്രയത്നിക്കുന്നവരാണെന്ന് രാജേശ്വർ സിംഗ് പറഞ്ഞു ഈ നേതാക്കളോടൊപ്പം രാഷ്ട്രനിർമ്മാണത്തിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ഉത്തർപ്രദേശ് പോലീസിലെ എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യലിസ്റ്റായിരുന്ന രാജേശ്വർ സിംഗ് രണ്ടായിരത്തി പതിനേഴിലാണ് ഇ ഡിയിൽ ജോയിൻ ചെയ്യുന്നത് ടു ജി സ്പെക്ട്രം അഗസ്റ്റ വിസ്ലാൻ ഇടപാടുകളിൽ രണ്ടാം യു പി എ സർക്കാരിനെ വലച്ച നിരവധി കേസുകളുടെ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്നു രാജേശ്വർ സിംഗ് രാജേശ്വർ സിംഗിൻ്റെ രാജിക്ക് പിന്നാലെ നിരവധി വിമർശനങ്ങളാണ് ഉയരുന്നത് ഇടിയിൽ നിന്ന് രാജിവെച്ച് ബി ജെ പിയിൽ ചേരുന്നത് മാതൃസ്ഥാപനത്തിലേക്ക് മടങ്ങുന്നതിന് തുല്യമാണെന്ന് കാർത്തി പി ചിദംബരം പ്രതികരിച്ചു കൈരളി ന്യൂസ് ദില്ലി